അയൽവാസികളെ വീണ്ടും ഹൃദയത്തിൽ ചേർത്ത് വച്ച് ഇന്ത്യ. മാലദ്വീപും ഭൂട്ടാനും ശ്രീലങ്കയ്ക്കുമെല്ലാം കോവിഡ് വാക്സിൻ ഇന്ത്യ നൽകി. നമ്മൾ സുരക്ഷിതരാകുമ്പോൾ അയൽപ്പക്കത്ത് കൂട്ടമരണത്തിന്റെ കാലച്ചകൾ പാടില്ല എന്ന ഇന്ത്യൻ നിലപാടിന് ലോകം കൈയടിക്കുകയാണ്. അയൽപ്പക്കത്തെ ദരിദ്ര രാജ്യങ്ങൾക്ക് കൂടി വേണ്ടി ഇന്ത്യൻ ടെക്നോളജിയും കണ്ടുപിടുത്തവും പങ്കുവയ്ക്കുകയാണ്. ദരിദ്ര രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ ബ്രിട്ടനും അമേരിക്കയും പോലും നൽകാൻ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇന്ത്യയുടെ ഈ വിശാല മനസ്സ്. കൊറോണ പ്രതിരോധ വാക്സിൻ നൽകിയതിന് ഇന്ത്യയുടെ മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോളി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എന്റെ കണ്ണുകൾ നിറയുകയാണ്. ഇന്ത്യ ഞങ്ങൾക്ക് പുതുജീവിതം തന്നു. ഞങ്ങളുടെ ജനത്തെ രക്ഷിക്കാൻ ഇന്ത്യയുടെ കരകൾ സ്വർഗത്തിൽ നിന്നും വന്നതുപോലെ തോന്നുന്നു. മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോളിയാണ് ഇന്ത്യക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിച്ചത്. 100,000 കൊറോണ വാക്സിൻ ഡോസുകളാണ് ഇന്ത്യ മാലദ്വീപിന് നൽകിയത്. വാക്സിൻ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യാശകൾ നൽകുന്നുവെന്ന് ഇബ്രാഹിം മുഹമ്മദ് സോളി വ്യക്തമാക്കി. ട്വിറ്ററിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോവിഡ് വാക്സിൻ ഇന്ത്യ ഭൂട്ടാനിൽ എത്തിച്ചതിനും നന്ദി വാക്കുകൾ ഒഴുകുകയാണ്. ഇത്തരമൊരു മഹത്തരമായ സമ്മാനം നൽകിയതിന് ഇന്ത്യൻ സർക്കാരും പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നുവെന്ന് ഭൂട്ടാൻ അറിയിച്ചു. ദൈവത്തിന്റെ കരങ്ങൾ തന്നെയാണ് ഇന്ത്യ നൽകിയതെന്നും പറഞ്ഞു. മാലദ്വീപ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള സഹീദും ഇന്ത്യക്ക് നന്ദി രേഖപ്പെടുത്തി. നരേന്ദ്രമോദിക്കും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും അഭിനന്ദനം അറിയിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിന്റെ 100,000 ഡോസുകൾ മാലദ്വീപിന് ലഭിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്നും വാക്സിൻ സ്വീകരിക്കുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നായി മാലദ്വീപ് മാറിയെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ 7 വിദേശ രാഷ്ട്രങ്ങളിലേക്ക് എത്തുകയാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ ഖ്യാതി വർദ്ധിക്കുന്നതിൽ അസ്വസ്ഥതയുമായി പാകിസ്ഥാനും രംഗത്തുണ്ട്. കോവിഡ് മഹാമാരിയെ തുരത്താൻ അയൽ രാജ്യങ്ങൾക്ക് ആശ്രയമായിരിക്കുകയാണ് ഇന്ത്യ. ഭൂട്ടാൻ, മാലദ്വീപ്, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, സീഷെൽസ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിൻ തയ്യാറായി കഴിഞ്ഞു. 100,000 ഡോസ് കോവിഷീൽഡ് വാക്സിനാണ് മാലദ്വീപിൽ എത്തിച്ചത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഭൂട്ടാനിലും വാക്സിൻ എത്തിച്ചു. വാക്സിൻ മൈത്രി എന്നാണ് ഈ വിതരണ പ്രക്രിയയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പേര്. വാക്സിൻ മൈത്രിയിൽ പക്ഷേ പാകിസ്ഥാൻ ഉൾപ്പെട്ടിട്ടില്ല. രാജ്യത്ത് വാക്സിൻ എത്തിക്കാൻ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുകയാണ് പാകിസ്ഥാൻ സർക്കാർ. വാക്സിൻ വിതരണ യജ്ഞത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കിയ രാജ്യങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. വിവിധ രാജ്യങ്ങളിലേക്ക് വാക്സിൻ വിതരണം അടുത്ത ദിവസം ആരംഭിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വാക്സിൻ വിതരണം ചെയ്യും. പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. അതേസമയം ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 വിമാനത്തിൽ 150,000 കോവിഡ് വാക്സിൻ ഡോസുകൾ ഭൂട്ടാനിലെത്തി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിംഗ് ആണ് വാക്സിൻ ഡോസുകൾ ഏറ്റുവാങ്ങിയത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിനാണ് ഇന്ത്യ ഭൂട്ടാന് നൽകിയത്. തിംഫു വിമാനത്താവളത്തിലെത്തിയ വാക്സിൻ ഡോസുകൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ ഭൂട്ടാന്റെ ആരോഗ്യമന്ത്രി ഡെച്ചൻ വാഗ്മോ, വിദേശകാര്യ സെക്രട്ടറി കിങ് സിങ്കെ, ഇന്ത്യൻ അംബാസിഡറായ റുജുറ കംബോജ് എന്നിവർ പങ്കെടുത്തു. ഭൂട്ടാനൊപ്പം പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന വിശ്വസ്തനായ സുഹൃത്തിൽ നിന്നും ലഭിച്ച സമ്മാനമാണ് ഇതെന്ന് വാക്സിൻ ഏറ്റുവാങ്ങിയ ശേഷം ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ ഷെറിംഗ് വ്യക്തമാക്കി. കൊറോണ വൈറസ് വ്യാപനത്തിന് എതിരെയുള്ള പോരാട്ടത്തിൽ നാഴികക്കല്ലായി വാക്സിൻ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ ജനതയും അഭിനന്ദിക്കുന്നു. വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലും ഇന്ത്യ വാക്സിനുകൾ കൈമാറി. സ്വന്തം ആവശ്യം നിറവേറ്റുന്നതിന് മുൻപ് തന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വാക്സിനുകൾ പങ്കുവയ്ക്കാൻ തയ്യാറായത് മഹത്തരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരോപകാരത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇന്ത്യയുടെ ആത്മാർത്ഥതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്ത്യയോട് ഭൂട്ടാൻ ജനത നന്ദിയുള്ളവരായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.